എന്താടാ പറ്റിയ? അവൻ എന്നെ തല്ലി. വാ, അവനോട് 10-12 പേരുണ്ട്. നിന്റെ കൂടെ നിന്റെ ചേട്ടനുണ്ടടാ, വാടാ. ഞാൻ തന്നെ വേണം. തേങ്ങ പൊതി കേക്കലെ, തേങ്ങ പൊതിക്കേ കേക്കലെ, മനുഷ്യ തേങ്ങ പൊതിക്കേ സത്തമാ. ഓ, തന്റെ ചെവിയിലെന്തോന്നു ആപ്പെടുത്തി വെച്ചക്കടാ, തേങ്ങ പൊതിക്കല്ലേ പറഞ്ഞത്. നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗെയിം കളിച്ചു മേടം, വിളിക്കരുത് വിളിക്കരുത്. എന്നെ മേലെ കൊന്നപോലെ സമാധാനമായ കിടന്ന് വിളിച്ചോണ്ട് ഇനി കട്ട് ചെയ്താലും ഒരു ബോധമില്ല. കാര്യം തോന്നു, എന്തിനു വിളിച്ചാ? ഒന്നുമില്ലേ, ഒന്നുമില്ലേ, കാര്യം പറയടി. തുടങ്ങി എടി, ഈ കരയാതെ കാര്യം പറയടി. വയറുവേദനേ? ആ, എങ്ങനെ വേദനിക്കാതിരിക്കും? കൈ കിട്ടുന്ന വയറ് വെച്ച് തിന്നു, അല്ല ഇഞ്ചിയെ വെളുത്തുള്ളി അടിച്ചിറങ്ങി കുടിക്കാൻ നോക്കും, വേദന മാറും. അതല്ലേ പിന്നെ ഡേറ്റ് ആണ്. ഞാൻ അറിഞ്ഞില്ലല്ല, ഞാൻ അറിഞ്ഞെങ്കിൽ ദേഷ്യപ്പെടുവോ? സോറി, ഞാൻ അറിഞ്ഞില്ല. ഞാനത് കളിച്ച് നീ കണ്ണോടാതി. തോടാ, ഞാൻ കളിച്ച് ജയിക്കാറായപ്പോഴാണ് നീ വിളിച്ചത്. അപ്പൊ അമ്മമാർ എന്നെ കൊന്നു, അതിന്റെ ദേഷ്യമാണ് കാണിച്ചത്. സോറി, ഞാൻ നിന്റെ അടുത്തല്ലേ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. സോറി സോറി സോറി. വേദന കുറവുണ്ടോ? കലകി, എന്ത് മണാണ്ടി? നീ എങ്ങനെയാ അകത്തേക്ക് വന്നേ? നിന്റെ അപ്പന്റെ മതില് ചാടി. എന്താ ഉദ്ദേശം? നിന്നെ ഒന്ന് കാണാൻ വന്നാടി. അപ്പൊ പടിയടക്കെ വന്നപ്പോ കണ്ടില്ലേ നീ? കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരമെങ്കിലും കഴുകുക. ആകെ പോസ്റ്റ് ആയിരിക്കാണ്. ഞാനും ഇവിടെ ഇതുവരെ ആർക്കും കൊറോണ വന്നിട്ടില്ല, അതിനൊരു ഭാഗ്യം. അതങ്ങനെ തന്നെയാടാ, ആൾറെഡി ഒരു വൈറസ് ഇല്ലോടുത്ത് മറ്റൊരു വൈറസ് വരില്ല. എന്നിട്ട് എന്റെ അച്ഛൻ എങ്ങനെ ഉണ്ടായി? എന്റെ മാധുവിനെ മാറ്റി പൊട്ടുമൊടി ചേർത്ത് വെച്ച് നിന്നെ വളർത്തിയതേ. ചിരുമ്പടിച്ച് കലങ്ങിയ ചങ്കിലെ സ്നേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ. നിനക്ക് അവൻ ചേരൂല്ല തത്തെ, അവന്റെ കണ്ണിൽ നിന്നെ ചേർത്ത് വിളക്കല്ലേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്ക, വേറെ ആരുമില്ല. മാടമ്പള്ളിയിലെ പഴയ തമിഴ് തിന്നിയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ. ഡ്യൂറ്റ് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യണ. എനിക്ക് 10-60 വയസ്സൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ പ്രണയരംഗങ്ങളിൽ 10-75 വയസ്സുള്ള മുതുക്കിളവന്മാർ വന്നിട്ട് ഡ്യൂറ്റ് അടിക്കണേ? കുടുംബ തോരു പണിയില്ലാതെ വെറുതെ ഇരിക്കണെങ്കിലേ ആ ഭഗവത്ഗീത എടുത്തു വെച്ച് അങ്ങ് വായിക്ക്. ഓ അല്ല പിന്നെ. പറഞ്ഞതൊക്കെ സത്യ, പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ പാസിനിന്റെ കൂട്ടുകാരനല്ലേ? അതെ. അവനാട്. ഏ, അവനാടറ.